വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്നൊരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ജോയിൻ സ്റ്റോക്ക് കമ്പനി ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാനായിട്ട് പല പല സ്ട്രാറ്റജീസും അഡോപ്റ്റ് ചെയ്യും. അതിൽ ഒരു സ്ട്രാറ്റജിയാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. അതായത് കമ്പനിയുടെ ബോറോഡ് ഫണ്ട് യൂസ് ചെയ്ത് തന്നെ, ഇപ്പോൾ ഡിബഞ്ചർ വഴിയോ പ്രിഫറൻസ് ഷെയർ വഴിയോ ബോണ്ട്സ് വഴിയോ അല്ലെങ്കിൽ ലോൺ എടുത്തുകൊണ്ടോ ഒക്കെ ഫിനാൻസ് റേസ് ചെയ്യുന്നു. ആ ഫിനാൻസ് റീഇൻവെസ്റ്റ് ചെയ്യുന്നു, അത് അസറ്റ്സ് പർച്ചേസ് ചെയ്തിട്ട് ഒരു പുതിയ വെഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടോ ഒക്കെ കമ്പനി അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു പരിപാടിയാണെന്ത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവഴി കമ്പനിക്ക് ബെറ്റർ റിട്ടേൺസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആ റിട്ടേൺസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിന് ഇൻകം ഇൻക്രീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഏണിംഗ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യാനായിട്ട് കമ്പനിക്ക് സാധിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് വിളിക്കുന്നതെന്ന് വെച്ചാൽ, കമ്പനിക്ക് അതിൻ്റെ ഇക്വിറ്റി സ്ട്രെങ്ത് കാണിച്ചുകൊണ്ട് ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ലോൺ റേസ് ചെയ്യാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇത് ഈ ഒരു സ്ട്രാറ്റജി വൈസ്ഫുള്ളായിട്ട് യൂസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.